السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيربهما نمو الله بشواس صورتك لصهدرين ماري إن شاء الله തക്ബീർ മുഴക്കിക്കൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാൻ പോവുകയാണ് ലോക മുസ്ലിമിങ്ങളെല്ലാം അള്ളാഹു അക്ബർ 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 വലില്ലാഹിൽ ഹംദ് എന്ന തെക്ക്ബീർ ധ്വനികൾ വിശ്വാസികൾക്കെല്ലാവർക്കും സുപരിചിതമാണ് പക്ഷേ പലപ്പോഴും പെരുന്നാളുകളിൽ ചൊല്ലുന്ന ഒരു കേവല ദിക്കർ എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ ഹജ്ജിലും അമ്രയിലുമെല്ലാം പറയുന്ന ചില വാക്കുകൾ എന്നതിനപ്പുറത്ത് ഇതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചോ ആശയത്തെ സംബന്ധിച്ചോ നാം ചൊല്ലുന്ന വാക്കുകളുടെ ഗൗരവത്തെ സംബന്ധിച്ചോ പലപ്പോഴും മുസ്ലിമീങ്ങൾ ആലോചിക്കാറില്ല ചിന്തിക്കാറില്ല എന്നാൽ അവർ അർത്ഥമറിഞ്ഞുകൊണ്ടായിരുന്നു അള്ളാഹു അക്ബർ എന്ന് പറയുന്നതെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും നിലപാടുകളും ഒരിക്കലും ഇതുപോലെ ആകുമായിരുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വരൂ നമുക്ക് തെക്ക്ബീർ ധ്വനികൾ മുഴക്കാം അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാന ഏറെ കൂടി നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറും അള്ളാഹു അക്ബർ എന്ന ദിക്കറാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു പറയുന്നത് ശ്രദ്ധിക്കുക വക്കുൽ നബിയെ പറയുക ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത അള്ളാഹു സുബാനുക്ക് സർവസ്തുതിയും ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല വലം വലിയും പങ്കുകാരുമില്ലി അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷകൻ അവന് ആവശ്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം ഉദ്ഘോഷിക്കുക അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നാണ് ഇവിടെ ഈ ആയത്തിൽ സൂറത്തുൽ ഇസ്രയിലെ നൂറ്റി ആയത്തിൽ നമുക്ക് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് അൽഹമദുലില്ല എന്ന അള്ളാഹുവിനുള്ള സ്തുതി കാണാൻ സാധിക്കും രണ്ട് അവനു പങ്കുകാരില്ല ആധിപത്യത്തിൽ ഏകനാണ് എന്ന തത്വം നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തത് അല്ലാഹു അക്ബർ ഉന്നതനും മഹാനുമാണ് ഏറ്റവും വലിയവനാണ് എന്ന പ്രഖ്യാപനം നിർവഹിക്കുവാനുള്ള ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് പെരുന്നാളിലെ തക്ബീർ ധ്വനികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു അക്ബർ എന്നും ഇലാഹ എന്നും വലില്ലാഹിൽ ഹംദ് എന്നുമുള്ള സ്തുതിയുടെയും അതേപോലെ തന്നെ അള്ളാഹു അക്ബർ ഇലാഹ എന്ന ദിഖറുകളുടെയും ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ദിനങ്ങളിലെ തക്ബീർ ധ്വനികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു ഉസ്ഫാനുത്തല പറയുന്നത് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയണം എന്നാണ് അതേപോലെ തന്നെ സൂറത്തുൽ മുദ്ദസിൽ അള്ളാ ഉസ്ബാനുത്തല പറയുന്നു യാ അയ്യുഹൽ ഇവിടെ പറയുന്നത് നിന്റെ രക്ഷിതാവിൻ്റെ മഹത്വം അവൻ്റെ വലിപ്പം നീ പ്രഖ്യാപിക്കുക അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ ഏറ്റവും കൂടുതലായി പറയുവാൻ വേണ്ടി അള്ളാഹ് ഉസ്മാനു താല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും തെഖ്ബീർ ധ്വനികളാണ് ഒന്ന് ഈദ് ഉൽ ഫിത്തർ തന്നെ പരിശോധിക്കുക സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനുതല പറയുന്നു നിങ്ങൾ റമലാനിലെ മുപ്പത് നോമ്പുകളും നോറ്റതിന് ശേഷം വലി തുക്മിലുൽ തുൽ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക ഇരുപത്തിയൊമ്പതാണെങ്കിൽ അങ്ങനെ മുപ്പതാണെങ്കിൽ അങ്ങനെ അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷം വലി നിങ്ങൾ അള്ളാഹുവിന് മുഴക്കുക അള്ളാഹു അക്ബർ എന്ന് പറയുക അലാമ ഹദാക്കും അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ വല തിഷ്കറൂൻ അങ്ങനെ നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരണം അപ്പോൾ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട അള്ളാഹു പറയുന്നത് നിങ്ങൾ വലി തുറുല്ലാഹ് അള്ളാഹുവിൻ്റെ നിങ്ങൾ മുഴക്കുക അള്ളാഹുവിന്റെ വലിപ്പം പ്രഖ്യാപിക്കുക എന്നാണ് അതേപോലെ തന്നെ ഈദുൽ അലഹയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹജ്ജിലും നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു പറയുന്നുറക്കുന്നവിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല ും മറച്ച് നിങ്ങളിൽ നിന്നുള്ള തന്നെയാണ് അള്ളാഹുലേക്ക് എത്തുന്നത് കദാലിക സഹറഹാലക്കും അപ്രകാരം അവയെ അവയെഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ വേണ്ടി അള്ളാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി മുഹ്സിനീൻ സുഹൃതവാൻമാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അപ്പോൾ ഈദുൽ ഉൽ ഫിത്തറിനെ കുറിച്ച് പറഞ്ഞെടുത്തും ഈദുൽ അഹ്യെ കുറിച്ച് പറഞ്ഞെടുത്തും അള്ളാഹ് ഉസ്മാൻ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുക അതുകൊണ്ടാണ് രണ്ട് പെരുന്നാളുകളിലും റസൂൾ സാഹു അലി വസ്ലമ നമുക്ക് സുന്നത്തായി നിശ്ചയിച്ചു തന്നത് മുഴക്കുക അക്ബർ 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 ഹംദ് എന്ന ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെക്ക്ബീർ എന്നുള്ളത് അള്ളാഹു അക്ബർ എന്നുള്ളത് മറ്റ് എല്ലാ ദിക്രുകളെക്കാളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായതും നിർബന്ധമായതുമായ കാര്യമാണ് ഉദാഹരണത്തിന് അഞ്ചു വക്ത നമസ്കാരമായി എന്ന് അറിയിക്കുന്ന അദാൻ ബാങ്ക് അത് നമുക്കറിയാം അത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അത് ഫറുദ് കിഫായയായ ഒരു കാര്യമാണ് നിർബന്ധമാണ് ഒരു നാട്ടിൽ ആ ബാങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് തുടങ്ങുന്നത് തന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാണ് അവസാനത്തിനും അത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർബന്ധമായ ആരാധനയാണ് അഞ്ചു വക്ത നമസ്കാരം ആ അഞ്ചുവക് നമസ്കാരത്തിൻ്റെ അത് തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഇക്കാമത്തിലും നമുക്ക് നമുക്ക് തക്ബീറുകളാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല തക്ബീർ അതു ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം കൈകട്ടിയതിന് ശേഷം പിന്നീട് ഒട്ടുമിക്ക ചലനങ്ങളിലും നമ്മൾ പറയുന്നത് എന്താണ് അള്ളാഹു അക്ബർ റുഖുഴയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ സുജൂദിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അക്ബർ വീണ്ടും തിരിച്ചു പോകുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുബഹാനില്ല എന്ന ദിക്കളേക്കാളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നിരന്തരമായി നാം ചൊല്ലുന്നത് അള്ളാഹു അക്ബർ എന്നുള്ള ഈ ഒരു തക്ബീറാണ് അതുകൊണ്ടാണ് ഒലമാക്കൾ വിശദീകരിക്കുന്നത് ഫൽ മുസ്ലിമു ഒരു മുസ്ലിം യു കബീർഫി യൗമി വല്ലവാത്തിൽ ഹംസിൽ അഞ്ച് വക്ത നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന തക്ബീറുകൾ എണ്ണിയാൽ തന്നെ ഏകദേശം തൊണ്ണൂറ്റിനാല് തവണ നാം തക്ബീർ ചൊല്ലുന്നുണ്ട് ഒരു ദിവസം നിർബന്ധ നമസ്കാരത്തിലുള്ള തക്ബീറുകൾ മാത്രം ഇനി സുന്നത്തായ റവാത്തിബുകളും മറ്റു സുന്നത്തുകളും ഒരു ദിവസം അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അതേപോലെ തന്നെ അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷമുള്ള സുഹാന അലഹമ്മ അള്ളാഹു അക്ബർ എന്നത് എന്നുള്ള ആ ദിക്കറിൽ അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ അഞ്ചു വക്തും ചൊല്ലുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ദിവസം തന്നെ ചൊല്ലുന്ന തക്ബീറുകളുടെ എണ്ണം ഒലമാക്കൾ പറയുന്നു തക്ബീറ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തക്ബീറുകൾ ഒരു ദിവസം ഒരു ശരാശരി മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചു വക്ത നമസ്കാരവും മറ്റു റവാത്തിബ് സുന്നത്തുകളും മറ്റു ദിക്കറുകളും പതിവാക്കുന്ന ഒരാൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തവണ ഒരു ദിവസം അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം അള്ളാഹു സുഹാനഹുആാല നമ്മുടെ നിത്യ ജീവിതത്തിൽ നിരന്തരമായി തക്ബീർ ചൊല്ലാൻ നമ്മോട് തക്ബീറ കാരണം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളലാണത് അത് അംഗീകരിക്കലാണത് സഹോദരങ്ങളെ അത് അംഗീകരിക്കുമ്പോഴാണ് അള്ളാഹു സുബാനഹു ആലക്ക് വകവെച്ച് കൊടുക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരാൾക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയുന്നത് അവനല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം അവന് പരിശുദ്ധനാണ് എന്ന കാര്യം സകല സ്തുതികളും അവനാണ് എന്ന കാര്യം അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ എല്ലാ അവകാശങ്ങളും സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ കതറ് മനസ്സിലാക്കുമ്പോഴാണ് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല അപ്പോൾ അള്ളാഹുവിന്റെ കദർ അവൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഒരാൾ പ്രഖ്യാപിക്കും അള്ളാഹു അക്ബർ അള്ളാഹുവാകുന്നു ഏറ്റവും വലുത് അതിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല അതിനേക്കാൾ വലുതായി ഒരു കാര്യവുമില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അത് പ്രഖ്യാപിക്കുമ്പോഴാണ് പിന്നീട് അല്ലാഹു സുബാന അവന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശം എന്ന് ഒരടിമ മനസ്സിലാക്കുന്നത് പിന്നീട് അള്ളാഹു ഹുസ്ബാൻ തല കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കുവാനെല്ലാം ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ് അതിലെ ഏറ്റവും വലിയ അടയാളമാണ് നമസ്കാരം ശ്രദ്ധിക്കുക ഒരു വ്യക്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത് മഹാനായ ഇബിനുൽ ജൗസി ജൗസിത്തുല്ലാഹി അലൈ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു അഹ്സനു മിൻ കൗനി തക്ബീർ തെഹരീമ നമസ്കാരത്തിൻ്റെ തഹരീമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ദുനിയാവിൻ്റെ കാര്യങ്ങളുമായി ബന്ധമില്ല ഇനി ഞാൻ ആരോടും സംസാരിക്കുകയില്ല ആരും ഇങ്ങോട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയും ഇല്ല ഇനി ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള സംഭാഷണമാണ് ബാക്കി എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിച്ചിരിക്കുന്നു അതിനാണ് അവിടെ ഇഹ്റാം എന്ന് പറയുന്നത് അവിടെ തഹരീമ് ചെയ്യുകയാണ് മറ്റെല്ലാത്തിനെയും നാം എന്ത് ചെയ്യുകയാണ് മുറിച്ചു കളയുകയാണ് എന്നിട്ട് ഞാൻ ഇനി എൻ്റെ റബ്ബുമായിട്ടുള്ള സംസാരത്തിൽ മാത്രമാണ് എന്ന പ്രഖ്യാപനമാണത് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ തക്ബീറത്തുൽ ഇഹ്റാമിന് ലഹ ഇലാ സുബാന എന്നുള്ളതൊന്നും ഉപയോഗിക്കാതെ അള്ളാഹു അക്ബർ എന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ ഹെക്മത്തുണ്ട്

അവൻ്റെ സിഫാത്തുകൾ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ തീരുമാനങ്ങൾ അവൻ്റെ നിശ്ചയങ്ങൾ അവൻ്റെ കലായകൾ അവൻ്റെ കതറുകൾ എല്ലാം വലുതാണ് എന്ന പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനമനുസരിച്ചു കൊണ്ടാണ് നമസ്കാരത്തിലെ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ ഉറക്കുഴയിൽ പോകുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരടിമ എല്ലാം സമർപ്പിച്ച് സുജൂതിലേക്ക് പോകുന്നു എല്ലാം നാഥ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ നമസ്കാരം ഏറ്റവും വലിയ പ്രഭൂതിയത്ത് ഒരു അടിമയുടെ അടിമത്തം തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നമസ്കാരം ആ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് ഓരോ ചലനങ്ങളിലും പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കല്ലാഹുവാണ് വലുത് അതുകൊണ്ട് ഞാൻ അവൻ്റെ മുന്നിൽ കുനിയും എനിക്ക് എനിക്കല്ലാഹുവാണോ വലുത് അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ മുന്നിൽ സുജോതിൽ വീഴും എനിക്ക് എനിക്കല്ലാഹുവാണ് വലുത് ഞാനവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മറ്റ് ആരോടും സംസാരിക്കുകയില്ല ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരടിമ പ്രഖ്യാപിക്കുകയാണ് എനിക്കെൻ്റെ റബ്ബാണ് വലുത് പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളത് തെളിയിക്കുകയായിരുന്നു നമുക്ക് നമുക്കല്ലാഹുവാണ് വലുത് അതുകൊണ്ട് നോമ്പിൻ്റെ പകലുകളിൽ വെള്ളം കുടിക്കരുത് എന്ന് എന്നല്ലാഹു പറഞ്ഞു എനിക്ക് എനിക്കല്ലാഹുവാണ് വലുത് അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുകയില്ല എനിക്ക് എനിക്കല്ലാഹുവാണ് വലുത് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എനിക്ക് എനിക്കല്ലാഹുമാണ് വലുത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇണയുമായി ബന്ധപ്പെടുകയില്ല അങ്ങനെ അള്ളാഹു ഉസ്ബാനുദ്ധാല പറയുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി റമലാനിൻ്റെ പകലുകളിലും രാത്രികളിലും ഉറക്കമൊഴിഞ്ഞ് നമ്മൾ നമസ്കരിച്ചു എനിക്ക് കിടന്നുറങ്ങലല്ല വലുത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കലാണ് ഇങ്ങനെ എനിക്ക് എൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണോ വലുത് എന്ന് തെളിയിക്കുകയായിരുന്നു റമലാനിൽ അതുകൊണ്ടാണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് വലിയ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക എന്നിട്ട് വലി തുക്കബീർ ഉള്ളാഹ് അലാമ ഹദാക്കും നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുക അവിടെ പറയപ്പെട്ടിട്ടുള്ള ഹിദായത്ത് എന്താണ് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കുക നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കുന്നത് കേവലം പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പ്രകടനമായിട്ടല്ല മറിച്ച് അവിടെ അള്ളാഹു രണ്ട് സ്ഥലത്തും ഈദുൽ അലഹയെക്കുറിച്ച് പറഞ്ഞെടുത്തും പറഞ്ഞത് ഈദുൽ ഫിത്രറിനെക്കുറിച്ച് പറഞ്ഞെടുത്തും പറഞ്ഞത് വലി തുക്കബിർ അലാക്കും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിലാണ് ഈ തുഖ്ബിർ ധ്വനികൾ അതുകൊണ്ട് തന്നെ റമലാനിൽ ലഭിച്ച ചൈതന്യം റമലാനിൽ ലഭിച്ച ഹിതായത്ത് ഖുർആൻ ഹിതായത്താണല്ലോ അതാണല്ലോ റമലാനിൽ നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കാനുള്ള കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് ഹിതായത്താണോ വലുത് സന്മാർഗമാണോ വലുത് അത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു അതേതാണ് ആ ഹിതായത്ത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തിരിച്ചറിവാണ്

പ്രവർത്തനത്തിലും വാക്കുകളിലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് വരണം എങ്ങനെയാണ് പ്രവർത്തനത്തിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടത് അള്ളാഹു ഖുറാനിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വലുത് അതല്ലാത്തതൊന്നും എനിക്ക് വലുതല്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കലാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കലും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കലുമാണ് യഥാർത്ഥത്തിൽ തെക്ക്ബീറിൻ്റെ അർത്ഥം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെക്ക്ബീർ ധ്വനികൾ മുഴക്കുന്ന ഒരാൾക്ക് റമലാനിൽ നേടിയ ചൈതന്യങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല സഹോദരങ്ങളെ എന്നാൽ പലരും പെരുന്നാൾ തെക്ക്ബീർ മുഴക്കുന്നത് തന്നെ എനി എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസായി എന്ന ഒരാഹ്ലാദ പ്രകടനം പോലെയാണ് പലർക്കും തെക്ക്ബീറുകൾ ശ്രദ്ധിക്കുക കാരണം റമലാനിലെ നോമ്പ് കഴിഞ്ഞു തിയാമുല്ലയിൽ കഴിഞ്ഞു ഇനി രാത്രി നമസ്കാരമില്ല എനി നോമ്പ് നോൽക്കേണ്ടതില്ല എനി നാവിനെ സൂക്ഷിക്കേണ്ടതില്ല എനി കണ്ണിനെ സൂക്ഷിക്കേണ്ടതില്ല ഇനി അള്ളാഹുവിനെ വിക്ര ചൊല്ലേണ്ടതില്ല എനി ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല റമലാനിൽ നേടിയെടുത്ത മുഴുവൻ നന്മകളും അവസാനിപ്പിക്കാനുള്ള ഒരു കാഹളമായിട്ടാണ് പലരും തെഖ്ബീർ ദുനികൾ മുഴക്കുന്നത് എന്നാൽ നേരെ തിരിച്ചാണ് കാര്യം സഹോദരങ്ങളെ നേരെ തിരിച്ചാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൽ ഈ തുക്കബിർ ഉള്ളാഹു അലാ മഹദാക്കും അള്ളാഹു ഹിദായത്ത് നൽകി ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി തന്നു നോബിന്റെ ചൈതന്യം മനസ്സിലാക്കി തന്നു രാത്രി നമസ്കാരത്തിന്റെ മാധുര്യം മനസ്സിലാക്കി തന്നു അത് ഖുർആൻ ഖുർആാൻ പാരായണത്തിന്റെ മറ്റു നന്മകളുടെ സതക്കകളുടെ ജക്കാത്തുകളുടെ എല്ലാറ്റിന്റെയും പുണ്യവും മഹത്വവും നന്മയും മനസ്സിലാക്കി തന്ന റബ്ബേ നീയാകുന്നു ഏറ്റവും വലിയവൻ ഇനി ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും അതാണ് ആ പ്രഖ്യാപനം അതുകൊണ്ടാണ് മുഹമ്മദ് അൽ അമീൻ അലമീൻ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മത്സരിച്ചു മുന്നേറുന്നതിലുമാണ് അള്ളാഹു അക്ബർ എന്ന ആശയം പ്രകടമാകുന്നത് എന്നാണ് ശ്രദ്ധിക്കുക അള്ളാഹു അക്ബർ എന്ന ആശയം പ്രകടമാകുന്നത് എവിടെയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ അഞ്ചു വക്ത നമസ്കാരം മറ്റു നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം അള്ളാഹു ഹറാമാക്കിയതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് മത്സരിച്ച് മുന്നേ മുന്നോട്ട് വരണം സൂറത്തുള്ള ഹജ്ജിലെ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്മാനു പറയുന്നത് അതാണ് അള്ളാഹുവിൻ്റെ ഹൊർമാത്തുകളെ അവൻ പരിപാവനമാക്കിയ കാര്യങ്ങളെ ആരാണോ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഹൈറായത് വീണ്ടും ആയത്തിൽ പറഞ്ഞു ആരാണോ അള്ളാഹുബിന്റെ മതചിഹ്നങ്ങളെ മത അടയാളങ്ങളെ മതത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഹർമത്ത് കൽപ്പിക്കുന്നത് അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അത് ഹൃദയത്തിന്റെ തക്കുവയിൽപ്പെട്ടതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ ഖുറാനിന്റെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി നബിസമിയുടെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല എന്തിനേറെ ഇസ്ലാമിലെ ചെറുതും വലുതുമായ മുഴുവൻ നിയമങ്ങൾക്കും അയാൾ പവിത്രത കൽപ്പിക്കും കാരണം അത് നിശ്ചയിച്ചവൻ ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവായാണ് ഉമർബുൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അബ്ദി അക്ബർ ഒരടിമ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഈ ദുനിയാവിലുള്ള വിഭവങ്ങളെക്കാളും ഈ ദുനിയാവിനേക്കാളും എല്ലാം മഹത്വമേറിയതാണ് കാരണം അത് അറിഞ്ഞു പറയുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ വിജയം അള്ളാഹു അക്ബർ എന്ന് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ അള്ളാഹു അക്ബർ എന്നതിൽ ഉൾക്കൊള്ളുന്ന ഏറ്റക്കാദ് എന്താണ് അള്ളാഹു സുബാനഹുലയെ മഹത്വപ്പെടുത്തലും അവന്റെ വലിപ്പം ഉൾക്കൊള്ളലുമാണ് അല്ലാഹുവിനേക്കാൾ മഹത്വമേറിയതോ അള്ളാഹുവിനേക്കാൾ വലിപ്പമുള്ളതോ ആയ മറ്റൊന്നുമില്ല എന്ന് ചെയ്യലാണ് വിശ്വസിക്കലാണ് ജലാലി കുല്ലു കബീർ അതുകൊണ്ട് തന്നെ എത്ര വലുപ്പമുള്ളവനും അള്ളാഹുവിന്റെ അടുക്കൽ ചെറിയവനാണ് ഏത് കാര്യവും അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നുമല്ല നിസ്സാരമാണ് ഇൻകുല്ലു മൻഫിസ് സമാവാധി വല്ലർതി ഇല്ല ആത്തിർ റഹ്മാൻ അബുദ ആകാശഭൂമികളിൽ എല്ലാം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമകൾ മാത്രമാണ് ഇപ്രകാരം അള്ളാഹുവിനേക്കാൾ മഹത്വമേറിയതോ അള്ളാഹുവിനേക്കാൾ വലിപ്പമുള്ളതോ ആയ ഒന്നുമില്ല എന്ന് അറിയലും മനസ്സിലാക്കലും തന്നെയാണ് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം അത് ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് നമ്മളുടെ സംസാരം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഇതുണ്ടാകണം ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഷിർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ബാക്കി എല്ലാവരും സൃഷ്ടികളും അല്ലാഹുവിൻ്റെ അടിമകളുമാണ് എന്നും അള്ളാഹു മാത്രമാണ് വലിയവൻ എന്ന് അംഗീകരിക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളിലേക്ക് തിരിയുക അതുകൊണ്ടാണ് തക്ബീറിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഷഹാദത്തു അല്ല ഇല്ലാഹ ഇല്ല കാണാൻ കഴിയും

സകല സ്തുതികളും അർഹിക്കുന്നവൻ അള്ളാഹുവാണ് അവനാകുന്നു ഏറ്റവും വലിയവൻ അതുകൊണ്ട് അവനല്ലാതെ ഇലാഹില്ല അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളൽ തന്നെയാണ് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം പിന്നീട് ഒരു സൃഷ്ടികളിലേക്കും തിരിയാൻ പാടില്ല അമ്പിയാക്കളിലേക്കോ വലിയകളിലേക്കോ ജിന്നുകളിലേക്കോ കബറടങ്ങളിലേക്കോ വിഗ്രഹങ്ങളിലേക്ക് ഒന്നിലേക്കും തിരിയാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനിൽ നിന്ന് മാത്രം സഹായം തേടുകയും നേർച്ച വഴിപാടുകൾ അവന് മാത്രം അർപ്പിക്കുകയും അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്തു പറയുകയും ഉപകാരവും ഉപദ്രവവും നൽകാൻ അവന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ പരിപൂർണമായും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഴുവൻ കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അവൻ പറഞ്ഞയച്ച മുഹമ്മദ് നബി അലൈഹി സ്വലമിയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യകളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആാനിൻ്റെ അതിൻ്റെ ഉള്ളടക്കത്തിലെ അതിൻ്റെ ആശയങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലെ ചെറുതും വലുതുമായ മുഴുവൻ നിയമങ്ങളുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിനുള്ള സന്നദ്ധതയുടെ പ്രഖ്യാപനത്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അക്ബർ എന്ന് പറയുന്നത് അതുകൊണ്ടത് കേവലം നാവിലുള്ള ഒരു ചൊല്ലൽ മാത്രമായി മാറാൻ പാടില്ല ജീവിതത്തിലുടനീളം അതിൻ്റെ മാറ്റം കാണപ്പെടണം നമുക്കറിയാമല്ലോ ഈ ആകാശഭൂമികളുടെ വലിപ്പം എത്രയാണ് പതിമൂന്ന് ലക്ഷം ഭൂമികൊള്ളും ഒരു സൂര്യനിൽ സൂര്യൻ ഒരു നക്ഷത്രം മാത്രമാണ് താരതമ്യേന ചെറിയൊരു നക്ഷത്രം അങ്ങനെയുള്ള സൂര്യൻ ഉൾക്കൊള്ളുന്ന നക്ഷത്ര ഗ്രൂപ്പ് മിൽക്കി വേ എന്ന് പറയുന്നത് കോടാനുകോടി നക്ഷത്രങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയാണ് അങ്ങനെയുള്ള നക്ഷത്ര ഗ്രൂപ്പുകൾ എത്ര കോടി ഉണ്ട് എന്നറിയില്ല അറിഞ്ഞിടത്തിലോളം ഏകദേശം മൂവായിരം കോടിയോ അല്ലെങ്കിൽ പതിനായിരം കോടിയോ നക്ഷത്ര ഗ്രൂപ്പുകളാണ് കാണാൻ തന്നെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചം ആകാശം അതേപോലെ തന്നെ ഭൂമി ഉൾക്കൊള്ളുന്ന ഈ ലോകം ആ ലോകം അള്ളാഹു സുബാനഹുആാലയുടെ കുർശി അഥവാ അള്ളാഹുവിൻ്റെ കാല് വെക്കുന്ന സ്ഥാനത്തിനാണ് കുർസി എന്ന് പറയുക അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഈ ഭൂമി മുഴുവൻ മരുഭൂമിയാണെങ്കിൽ അതിൽ ഒരു ചെറിയ മോതിരം അതല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ വളയം ഒരു ചെറിയ റിങ് മോതിരം പോലെയുള്ള ഒരു റിങ് ഇട്ടാൽ എത്രമാത്രം നിസ്സാരമാണോ അതേപോലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കുർസീ അപ്പോൾ കുർസിയുടെ വലുപ്പത്രാണ് ആ കുർസിയെ ഒരു റിങ് പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ അള്ളാഹുവിൻ്റെ അറശിൽ കുർസി അറച്ചിൽ വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച അതേ വ്യത്യാസമുണ്ട് എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അറസിൻ്റെ വലിപ്പം അത്രയാണ് അള്ളാഹുവിൻ്റെ കുർസിയുടെ വലിപ്പം എത്രയാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ അറസ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കുർസി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ അള്ളാഹു എത്ര വലുതായിരിക്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആ റഹ്മാനായ റബ്ബിൻ്റെ അടിമകളാണ് നമ്മൾ അതിലഭിമാനിക്കാനുണ്ട് അതോടൊപ്പം അവനോട് അനുസരണക്കേട് കാണിക്കുന്നവർ ഭയപ്പെടണം എന്നാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാലോ പിന്നെ എന്തൊരു സമാധാനമാണ് നാം ആരുടെ അടിമയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജാവ് ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നാം ആരാധിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഉസ്മാൻ ഉത്തൽ ആരാണ് എന്ന് ആലോചിച്ച് നോക്കൂ ആ റബ്ബ് നമ്മളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ അതിനുള്ളൊരു സന്തോഷവും ആഹ്ലാദവും എത്രയാണ് അതുകൊണ്ട് പെരുന്നാളിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് ആഹ്ലാദമുണ്ട് കാരണം ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ആ വഴിയിലൂടെ പോയാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു ഉറപ്പാണ് ആ വഴികളാണ് റമലാനിലെ മുപ്പത് ദിവസത്തിലൂടെ അള്ളാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞങ്ങളെ പരിശീലിപ്പിച്ചത് ഇൻഷാ അല്ലാ ഇനി ആ ഒരു ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ഉറക്കമൊഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ ചെയ്യും ഈ ഒരു ആദർശം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും സർവസ്തുതിയും അല്ലാഹു അക്ബർ നീ വലിയവനാണ് ലാ ഇലാഹഇ ഇല്ലാ നിന്നിലേക്കല്ലാതിന് ഞങ്ങൾ വേറെ ആരിലേക്കും തിരിയില്ല കാരണം ഞങ്ങൾ നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളുടെ നിസ്സാരത ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് കബീറിൻ്റെ കൂടെ ല ഇലാഹഇ ഇല്ലയുടെ പൊരുൾ മനസ്സിലാക്കണം സുബഹാനുള്ളയുടെ കൂടെ ഹംതിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹുവിന് സർവവും സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ കാണുന്നത് അള്ളാഹു നമുക്ക് ഹിതായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ആര് നമുക്ക് ഹിദായത്ത് തരുമായിരുന്നു സഹോദരങ്ങളെ ലോകത്തിൻ്റെ അവസ്ഥ നോക്കൂ ഇരുട്ടിലാണ് ആളുകൾ ഇരുട്ടിൽ തപ്പുകയാണ് ഒരു ശരിയായ വിശ്വാസമില്ല ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ല വൃത്തികെട്ട വിശ്വാസങ്ങൾ വൃത്തികെട്ട ആചാരങ്ങൾ വൃത്തികെട്ട ഇടപാടുകൾ മനുഷ്യന് സംസ്കാരം എന്താണ് എന്ന് പോലും അറിയാത്ത മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന രൂപത്തിലല്ല ആളുകൾ ജീവിക്കുന്നത് എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതമെടുത്ത് പരിശോധിച്ചു നോക്കൂ സുബാനുള്ള രാവും പകലും പോലെ വ്യത്യാസമാണത് രാവും പകലും പോലെയുള്ള വ്യത്യാസമാണത് നമ്മുടെ വിശ്വാസം എന്താണ് കൃത്യമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ പെരുമാറ്റം നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കൃത്യമായ വിശദീകരണമാണ് ആര് നൽകി അള്ളാഹു ഉസ്ബാനോത്തല നൽകി അതുകൊണ്ട് വിശ്വാസികൾ എന്നും ജീവനുള്ളവരാണ് ജീവനുള്ളവരാണ് അവർ പ്രകാശത്തിലാണ് വെളിച്ചത്തിലാണ് അതവർക്ക് ആശ്വാസവും ആഹ്ലാദവും സന്തോഷവുമാണ് അതാണ് ഖുർആാനിലൂടെ നമുക്ക് ലഭിച്ചത് റമദാനിൽ നാം നാം ഖുർആാൻ പാരായണം ചെയ്തു പഠിച്ചു ധാരാളം ഇൽമുകൾ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു നമ്മെ വാർത്തെടുത്തു ഇനി അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല കയറുകൾ പിരിച്ചതിന് ശേഷം അത് ഉടച്ചു കളയുന്നവരെ പോലെ വല തൂനു കല്ലത്ത് വളരെ ശക്തമായൊരു കയറ് പിരിച്ചതിന് ശേഷം പിന്നീട് അത് ഉടച്ചു കളയരുത് എന്നതുപോലെ റമലാനിൽ തക്വയിൽ തസ്കീയത്തിൽ ഈമാനിൽ ഇഹ്ലാസിൽ നമ്മൾ വളരെയധികം മുന്നേറി അള്ളാഹുവിൻ്റെ അതിമഹത്തായ സഹായത്തോടു കൂടി ലേലത്തുൽ കദർ ലഭിക്കുന്ന റമലാനിൻ്റെ പുണ്യങ്ങൾ ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചു അതിനുള്ള അവസരങ്ങളുണ്ടായി ഇനി അത് പാഴാക്കി കളയരുത് അതുകൊണ്ട് രാത്രി നമസ്കാരവും നോമ്പും മറ്റു പുണ്യങ്ങളും എല്ലാം നിലനിർത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കൊരു ദർസ് ഈ ചാനലിൽ ഇൻഷാ ഇൻഷാള്ളാ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പെരുന്നാൾ ദിനങ്ങളിൽ നാം തെബീർ ധ്വനികളും മുഴക്കുന്നു ആ തെക്ബീർ ധ്വനികൾ കേവലം നാവുകൊണ്ടുള്ള ഒരു പറച്ചിലല്ല തെറ്റുകളിലേക്ക് പോകാനുള്ള ഒരു ലൈസൻസിൻ്റെ വാക്കുമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വലിപ്പവും മഹത്വവും ഉൾക്കൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹുവിനേക്കാൾ വലുതായി ആരുമില്ല എൻ്റെ ഭാര്യയോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ മക്കളോ കൂട്ടുകാരോ നാട്ടുകാരോ ഭരണകൂടമോ ഒന്നും തന്നെ എനിക്ക് വലുതല്ല എനിക്ക് വലുത് എൻ്റെ റബ്ബാണ് ആ റബ്ബിൻ്റെ ഇഷ്ടമനുസരിച്ചേ ഞാൻ ജീവിക്കൂ അവൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന അടിയുറച്ച പ്രഖ്യാപനമാണ് ധ്വനികളിലൂടെ വിശ്വാസികൾ മുഴക്കുന്നത് എന്ന് ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളും ഓരോ കുട്ടികളും ഓരോ യുവാക്കളും ഓരോ വൃദ്ധന്മാരും മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കുക അതാണ് ജീവിതത്തിലെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുക സർവശക്തനായ സർവശക്തനെ ഈ തക്ബീർ ധ്വനികളുടെ മഹത്വവും ആശയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസ്ലല്ലാഹു വസ്ല നബീന മുഹമ്മദി വസ്ഹബിജു വലഹമദുല്ലാഹുറബിലമീൻ